സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം. അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും. 2010 വൈശാഖിന്റെ സംവിധാനത്തിലെത്തിയ പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായി എത്തിയ ചിത്രമാണ് മധുരരാജ. വിഷു അവധിക്കാലം ലക്ഷ്യമാക്കി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നിറഞ്ഞ കയ്യൊടിയോടെയാണ് മുന്നേറുന്നത്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഏറെ പ്രശംസകൾ വാരിക്കൂട്ടിയിരിക്കുകയാണ്. അതിനുള്ള കാരണം ഈ ചിത്രത്തിലേതുപോലെയുള്ള അനായാസമായുള്ള ആക്ഷൻ രംഗങ്ങൾ മറ്റൊരിക്ക ചിത്രത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. തമിഴ് താരം ജയ്യും ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഒരു മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. തെലുങ്ക് താരം ജഗപതി ബാബുവാണ് ഈ ചിത്രത്തിലെ വില്ലൻ. ചിത്രത്തിൽ മൂന്ന് നായികമാരാണ് ഉള്ളത്. അനുശ്രീ, ഷംന കാസിം, മഹിമ നമ്പ്യാർ തുടങ്ങിയവരാണവർ. അങ്ങനെ ആദ്യ ദിനം തന്നെ പ്രേക്ഷക പ്രശംസ നേടിയ ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ആദ്യ ദിന ഗ്രോസ് കളക്ഷനിൽ കേരളത്തിൽ നിന്നും ആകമൊത്തം വാരിക്കൂട്ടിയത് 4.2 കോടിയോളം രൂപയാണ്. കേരളത്തിന് പുറത്തു നിന്നും നേടിയിരിക്കുന്നത് ഏകദേശം 1.4 കോടി രൂപയോളവുമാണ്. GCC 2.9 കോടി, USA 21 ലക്ഷം രൂപ, യൂറോപ്പ് 11 ലക്ഷം രൂപ, ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്ത് 30 ലക്ഷം. അങ്ങനെ ആകെ മൊത്തം ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് 9.12 കോടിയോളം രൂപയാണ്. ആദ്യ ദിനത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സംഖ്യ തന്നെയാണിത്. മാർച്ച് 22 ഇറങ്ങിയ ലൂസിഫറിന് ഒരു കടുത്ത എതിരാളിയായാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്കും മികച്ചൊരു പ്രകടനമാണ് ആദ്യ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം കാഴ്ചവെച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ കേരളക്കരയിൽ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും തമ്മിൽ ഒരു യുദ്ധത്തിലുള്ള പുറപ്പാടിലാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏത് ചിത്രമാണ് മികച്ചത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. I wear designer, check the name on the tag. White fox fur on my jacket.